ഈ കഴിഞ്ഞ ഞായറാഴ്ച അന്താരാഷ്ട്ര സിഖ് കൺവെൻഷൻ ലാഹോറിലെ ഗവർണറുടെ വസതിയിൽ വെച്ച് ഏകദേശം 50 ലോകത്തിലെ സിഖ് പണ്ഡിതരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തുകയുണ്ടായി. ചർച്ചാ വിഷയം ഇതായിരുന്നു, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ നിലവിലെ പ്രശ്നങ്ങൾ. അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഇന്ത്യ സർക്കാർ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത്, മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് നരേന്ദ്രമോദി നടപ്പിലാക്കുന്നത്, 370 അനുച്ഛേദം നടപ്പിലാക്കിയത് കശ്മീർ ജനതയെ ദ്രോഹിക്കാൻ വേണ്ടിയാണ്, പാകിസ്ഥാന് ഇത് കയ്യും കെട്ടി നിൽക്കാൻ കഴിയില്ല. പഞ്ചാബ് ഗവർണറായ ചൗധരി സർവാർ ആയിരുന്നു ഈ 3 കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഒരിക്കലും ഇന്ത്യയുമായി ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതല്ല, ഇതിൽ മറ്റു വഴികൾ സ്വീകരിക്കേണ്ടി വരും. അതിനാൽ സിഖ് ജനത, പ്രത്യേകിച്ചും പഞ്ചാബ് പ്രവിശ്യയിലുള്ളവരും അതുപോലെ തന്നെ ഇന്ത്യയിലെ പഞ്ചാബ് മേഖലയിലുള്ള സിഖുകാരും ഒരുമിച്ച് നിൽക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കണം. അതിനുവേണ്ടി ലോകരാജ്യങ്ങളുടെ എല്ലാ പിന്തുണയും ആഗ്രഹിക്കുന്ന പാകിസ്ഥാന് പിന്തുണ അർപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതവും സിഖ് മതവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക്, പ്രത്യേകിച്ചും ന്യൂനപക്ഷമായ സ്ഥിതിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ നടന്ന വ്യക്തമായ പദ്ധതിയോടുകൂടി, കൃത്യമായ സ്ക്രിപ്റ്റോടുകൂടി നടന്ന ഒരു കൺവെൻഷൻ തന്നെയായിരുന്നു ഇത് നടത്തിയിരുന്നത്. ഇതിൻ്റെ വിഷയം നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനെ തകർക്കാൻ ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കുക, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഏകീകരിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക, അങ്ങനെ നരേന്ദ്രമോദിയെ ദുർബലപ്പെടുത്തുക, ഇന്ത്യയെ കടന്നാക്രമിക്കുക. ഇതൊക്കെ അവരുടെ കൺവെൻഷനിൽ നടന്നെങ്കിൽ പോലും ഇതൊന്നും ലോകരാജ്യങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാലും ഒരു വിഫല ശ്രമത്തിൻ്റെ ഭാഗമായി അവർ പദ്ധതികൾ കണക്കുകൂട്ടുന്നു, ഒരു മുഴം മുന്നേറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇന്ത്യ എത്രയോ മുഴം മുന്നേറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല. കർത്താർപൂർ കോറിഡോർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നവംബറിൽ അതിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞാൽ പോലും ഇനിയുള്ള വരുന്ന ഇന്ത്യയിലെ തീർത്ഥാടകർക്ക്, പ്രത്യേകിച്ചും സിഖ് തീർത്ഥാടകർക്ക്, പാകിസ്ഥാൻ ഒരു കുഴപ്പവുമില്ലാതെ എല്ലാ രീതിയിലുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട് തുറന്നു കൊടുക്കും. അത് ഇന്ത്യയുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ ഹൃദയവിശാലത കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ കൂടിയായിരുന്നു ലാഹോർ കൺവെൻഷനിൽ നടന്ന നാടകം. ഒരു തരത്തിൽ അതിനെ നാടകം എന്ന് തന്നെ പറയാം, കാരണം അവിടെ നടന്നത് കൺവെൻഷൻ അല്ലായിരുന്നു, ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പദ്ധതികളായിരുന്നു. ഇന്ത്യയെ താറടിച്ചു കാണിക്കുക, ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനതകൾ പാകിസ്ഥാനൊപ്പമാണ് നിൽക്കുന്നത് എന്ന ഒരു വാദം ഉണ്ടാക്കിയെടുക്കുക, ഇത്തരത്തിൽ അപഹാസ്യരാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തരം താഴ്ത്താൻ പാകിസ്ഥാനെ കൊണ്ട് കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ലാഹോർ വാദത്തിലൂടെ. പ്രത്യേകിച്ചും ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ലാഹോർ സമ്മേളനം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇമ്രാൻഖാൻ നേതൃത്വം നൽകുകയാണ് പഞ്ചാബ് പ്രവിശ്യയിലെ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ആളുകളെ ഒത്തുകൂടിച്ചുകൊണ്ട് സിഖ് കമ്മ്യൂണിറ്റിയെ കൂടി അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ദൈവമായ ഗുരുനാനാക്കിൻ്റെ ആ വിശിഷ്ട പുണ്യഭൂമി സന്ദർശിക്കാൻ പാകിസ്ഥാന് ഒരു വിരോധമില്ലെന്നും, പകരം ഇന്ത്യയാണ് നിരന്തരമായി പാകിസ്ഥാനെ ഉപദ്രവിക്കുന്നതും എന്ന ചരിത്രപരമായിട്ടുള്ള വിഡിതം അവിടെ പുലമ്പുകയാണ്. ഒരു പരിധിവരെ ഇന്ത്യയെ താറടിച്ചു കാണിക്കാൻ സിഖുകാരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ നടത്തുന്ന ഗൂഢലക്ഷ്യങ്ങൾ ഇപ്പോൾ എല്ലാ ചാനലുകളിലും വാർത്തകളായി കഴിഞ്ഞു. രാജ്യവ്യാപകമായി പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ നടത്തുന്ന അതിശക്തമായ പ്രതിഷേധങ്ങൾ, നുണ പ്രചാരങ്ങൾ ഒക്കെ സർവത്ര പ്രചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ കോറിഡോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിഖുകാർക്ക് നീതി ലഭിക്കണമെന്നും, ഒരു വിസ ഇതുമില്ലാതെ ഞങ്ങൾ അവിടെ സിഖുകാരെ കടത്തിവിടാനുള്ള എല്ലാ സുരക്ഷയും ഒരുക്കിയിരിക്കുമെന്നും, തടയാൻ പാകിസ്ഥാനികൾ വരരുത് എന്ന താക്കീതും അമിത്ഷാ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്വയം ഇപ്പോൾ പാകിസ്ഥാൻ അപഹാസ്യരായിരിക്കുകയാണ്. അവരുടെ എന്തോ വലിയ പുണ്യമാണത്രേ സിഖുകാരെ ഇപ്പോൾ കടത്തി അങ്ങോട്ട് വിടുന്നത് എന്നാണ് ഇപ്പോൾ അവർ പുലമ്പുന്നത്. സിഖുകാരുടെ പുണ്യഭൂമി പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നത് അത് സിഖുകാർക്ക് അങ്ങേയറ്റം സഹായകരമാകും എന്ന രീതിയിലേക്ക് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും സിഖുകാരെയും പാകിസ്ഥാനോട് ആകർഷിപ്പിക്കാനുള്ള പുതിയ തന്ത്രമായിരുന്നു ലാഹോർ കൺവെൻഷൻ എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.